പ്രിയപ്പെട്ടവരെ, മംഗളവാർത്ത കാലത്തിലെ വചനധ്യാനത്തിലേക്ക് CST വേർഡ് ആൻഡ് മിഷൻ നിങ്ങളെ ക്ഷണിക്കുന്നു. വചനം ആയവനെ അറിയുവാനും മാംസം ധരിച്ച വചനത്തെ അനുഗമിക്കുവാനും ഈ ധ്യാനം നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ CST സമൂഹം ഒരുക്കുന്ന ഈ വചന വിചിന്തനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, ദൈവം ഭൂമിയെ ഹൃദയപൂർവ്വം ഓർത്തതിൻ്റെ, ഹൃദയത്തിൽ സ്വീകരിച്ചതിൻ്റെ നല്ല ഓർമ്മകൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന ക്രിസ്മസിനെ വരവേൽക്കുവാനായി ഏറ്റവും അടുത്ത ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജനതയുടെ പ്രതീക്ഷകൾക്കും പ്രാർത്ഥനകൾക്കും ദൈവം നൽകുന്ന മറുപടിയാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം. കർത്താവേ, അന്ന് ആകാശം ചായച്ച് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇസ്രായേൽ ജനത്തെ 144 സങ്കീർത്തനം 5 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ചുള്ള യേശയ്യ പ്രവാചകന്റെ പ്രവചനം മിശിഹായിൽ അന്വർത്ഥമാകുന്നതായി നാം കാണുന്നു. യേശയ്യ പ്രവാചകന്റെ പുസ്തകം 7:14 വാക്യത്തിൽ നാം വായിക്കുന്നു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇപ്രകാരം പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിനായി, ജനതകളുടെ പ്രതീക്ഷകൾ പൂവണിയുന്നതിനായി തങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുത്ത രണ്ട് വ്യക്തികളെയാണ് ഇന്നത്തെ വചനഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. കുടുംബങ്ങൾ എപ്രകാരം തിരുക്കുടുംബമാക്കാമെന്ന്, പിറവികൾ എപ്രകാരം തിരുപ്പിറവികളാക്കി മാറ്റാമെന്ന് യവസ്യ പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നു. ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും ചേർന്ന് എപ്രകാരമാണ് തങ്ങളുടെ കുടുംബങ്ങളെ തിരുക്കുടുംബമാക്കി മാറ്റേണ്ടത് എന്ന് നസ്രസിലെ തിരുക്കുടുംബം നമുക്ക് പറഞ്ഞു തരുന്നു. ഒരു കുടുംബത്തിൻ്റെ ഭദ്രതയും അടിത്തറയും തകർക്കാൻ പോകുന്ന സർവ്വ സാഹചര്യങ്ങളും ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നിട്ടും അവയിലൊന്നിലും അടിപതരാതെ മുന്നേറുവാൻ യേശു പിതാവിനും മാതാവിനും സാധിച്ചത് തങ്ങളുടെ ജീവിതത്തിൻ്റെ വിപരീത അനുഭവങ്ങളെ ദൈവിക പദ്ധതിയുടെ ഭാഗമായി കാണുവാൻ അവർക്ക് സാധിച്ചതിനാലാണ്. യേശു പിതാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവന്ന വലിയ ഒരു പ്രതിസന്ധി വിവരിച്ചുകൊണ്ടാണ് ഇന്നത്തെ വചനഭാഗം ആരംഭിക്കുന്നത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായ പ്രതിസന്ധി, താനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്നവൾ ഗർഭവതിയാണ് എന്നുള്ള തിരിച്ചറിവ്. യേശു പിതാവിന് മറിയത്തെ തൻ്റെ ജീവിതത്തിൽ നിന്നും പുറത്താക്കാമായിരുന്നു. തൻ്റെ കൂട്ടുകാരുമായി ആലോചിച്ച് മറിയത്തെ മരണശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കാമായിരുന്നു, അതല്ലെങ്കിൽ നിരാശ പൂണ്ട് ലോകസുഖങ്ങളിൽ അഭയം തേടാമായിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല ജോസഫ് ചെയ്യുന്നത്. രാത്രിയുടെ ഏകാന്തതയിൽ ജോസഫ് ദൈവവുമായി ആലോചന നടത്തുകയാണ്. അവിടെ യോസെ പിതാവിന് ഉത്തരം കിട്ടി, തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ രഹസ്യം വെളിവായി കിട്ടി. ഇപ്രകാരം തൻ്റെ ബുദ്ധിക്കും പദ്ധതികൾക്കും കഴിവുകൾക്കും അപ്പുറം ദൈവഹിതം അന്വേഷിക്കുന്നവർക്ക് ദൈവം നൽകുന്ന മറുപടിയാണ് എമ്മാനുവേൽ അനുഭവം എന്നുള്ളതാണ് ഇന്നത്തെ വചനഭാഗം നൽകുന്ന പ്രഥമമായ ചിന്ത. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:19 രണ്ട് വിശേഷണങ്ങളാണ് യോസെ പിതാവിന് നൽകുന്നത്. നീതിമാനും തൻ്റെ ഭാര്യയെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടാത്തവനുമായ മനുഷ്യൻ. യഹൂദ ചിന്താരീതി അനുസരിച്ച് നിയമങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ അനുസരിക്കുന്നവനാണ് നീതിമാനായി പരിഗണിക്കപ്പെടുന്നത്. ഈ മാനദണ്ഡമനുസരിച്ച് വിധിച്ചാൽ നീതിമാനെന്ന് വിളിക്കപ്പെടുവാനായി യോസെ പിതാവ് ചെയ്യേണ്ടിയിരുന്നത് വിവാഹത്തിന് മുൻപ് ഗർഭവതിയായ മറിയത്തെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാൻ വിട്ടുകൊടുക്കുകയായിരുന്നു. എന്നാൽ അത് ചെയ്യാതെ നിയമലംഘനം നടത്തുന്ന യോസെഫിനെ നീതിമാൻ എന്ന് വിളിച്ചുകൊണ്ടാണ് പുതിയ നിയമത്തിൻ്റെ വിപ്ലവകരമായ ആധ്യാത്മികത വിശുദ്ധ മത്തായി സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. നിയമാനുഷ്ഠാനം നീതിയാണ് എങ്കിൽ നിയമത്തെ അതിലംഘിക്കുന്ന കരുണയുടെ മുഖവുമായാണ് രക്ഷകൻ കടന്നു വരികയെന്ന് വചനം വ്യക്തമാക്കുന്നു. ആമോസ് ദീർഘദർശി പ്രവചിച്ച
നീതി ജലം പോലെ ഒഴുകുന്ന രക്ഷകന്റെ വാഴ്ചയുടെ കാലഘട്ടത്തിന് നന്ദി കുറിക്കുവാൻ നീതിയുടെ കരുണയുടെ സമാധാനത്തിൻ്റെ പുതിയ മുഖങ്ങളെ വചനം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ്. നിയമത്തിൻ്റെ കാർക്കശ്യത്തിൽ നിന്നും കരുണയുടെ ആർദ്രതയിലേക്ക് ഹൃദയം തുറക്കുവാൻ സന്മനസ്സുള്ളവർക്കുള്ളതാണ് ദൈവരാജ്യ അനുഭവം എന്നുള്ളതാണ് പ്രസക്തമായ രണ്ടാമത്തെ ചിന്ത. നിയമവും സമൂഹവും സാഹചര്യങ്ങളും തിന്മയിലേക്കുള്ള പഴുതുകൾ വർദ്ധിപ്പിക്കുമ്പോഴും ഹൃദയത്തിൽ നീതിയുടെ പ്രഭജ്വലിപ്പിക്കുവാൻ കരുണയുടെ ജീവിക്കുന്ന സാക്ഷ്യമായി മാറുവാൻ സാധിക്കുമ്പോൾ ക്രിസ്തു അനുഭവം നമ്മുടെ ഉള്ളിലും യാഥാർത്ഥ്യമാകും. യേശുവേ പിതാവിന് വചനം നൽകുന്ന രണ്ടാമത്തെ വിശേഷണം തൻ്റെ ഭാര്യയെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടാത്തവൻ എന്നുള്ളതാണ്. മാതാവിൻ്റെയും യേശുവിൻ്റെയും സംരക്ഷണം യേശുവേ പിതാവ് തൻ്റെ ജീവിത സായാഹ്നത്തിൽ ഏറ്റെടുത്ത ഒരു ദൗത്യമായിരുന്നില്ല, മറിച്ച് തൻ്റെ ജീവിതം മുഴുവൻ ദൈവതിരുമുൻപിൽ അടിയറ വയ്ക്കുന്ന സമ്പൂർണ്ണ സമർപ്പണമായിരുന്നു അത്. തിരുസ്വരൂപങ്ങളിലും ചിത്രങ്ങളിലും പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത് വൃദ്ധനായ മുടി നിറച്ച യോസേപ്പിനെയാണ്. എന്നാൽ മറിയവുമായി വിവാഹ നിശ്ചയം നടക്കുമ്പോൾ യോസേപ്പിന് പ്രായം 18 വയസ്സിന് അടുത്തായിരുന്നുവെന്ന് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ അനുമാനിക്കുന്നു. തൻ്റെ ജീവിതം മുഴുവൻ ദൈവഹിതത്തിനായി ബലിയർപ്പിച്ച യോസേപ്പും കർത്താവിൻ്റെ ദാസിയായി സ്വയം ഏറ്റുപറഞ്ഞ മറിയവും ഒന്നു ചേർന്നപ്പോൾ നസ്രസിലെ കുടുംബം തിരുക്കുടുംബമായി മാറി. വിശുദ്ധ സക്രാരിക്ക് മുൻപിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്റെ മനോഭാവത്തോടെയാണ് മറിയത്തോടൊപ്പം യോസേപ്പ് പിതാവ് ജീവിച്ചത് എന്ന് വിശുദ്ധ എഫ്രയീം പഠിപ്പിക്കുന്നു. ദൈവം തനിക്കായി ഒരുക്കിയ ഇണയുടെ കുറ്റങ്ങളിലേക്കും കുറവുകളിലേക്കും നോക്കിയിരിക്കാതെ പരസ്പരം മനസ്സിലാക്കുവാനും ദൈവഹിതം തിരിച്ചറിഞ്ഞ് നിറവേറ്റുവാനും സാധിച്ചതിനാലാണ് മറിയത്തിനും യോസേപ്പ് പിതാവിനും തങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിക്കുവാൻ സാധിച്ചത്. പരസ്പരം കുറ്റപ്പെടുത്തുവാനും വെറുക്കുവാനും ഒറ്റപ്പെടുത്തുവാനും ഒരു 100 കാരണങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നിട്ടും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവത്തോട് ആലോചന നടത്തുവാൻ അവർക്ക് സാധിച്ചതിനാലാണ് ഇടർച്ചയുടെ കല്ലുകളെ ജീവിത ഭദ്രതയുടെ അടിത്തറയാക്കി മാറ്റുവാൻ അവർക്ക് സാധിച്ചത്. തങ്ങളുടെ ജീവിത സ്വപ്നങ്ങളെ ദൈവത്തിന് മുൻപിൽ ബലിയർപ്പിക്കുന്നവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തന്നെ സാന്നിധ്യമായി കടന്നു വരും എന്നുള്ളതാണ് ഇന്നത്തെ വചനഭാഗം നൽകുന്ന മൂന്നാമത്തെ ചിന്ത. യേശുവിനായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച യോസേപ്പിനെയും മറിയത്തെയും പോലെ നമ്മുടെ ഹൃദയ കവാടത്തിങ്ങൾ കാത്തു നിൽക്കുന്ന യേശുവിന് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുവാൻ നാം തയ്യാറായാൽ എമ്മാനുവേൽ അനുഭവം നമ്മിലും യാഥാർത്ഥ്യമാകും. അതിനായി നമ്മുടെ സ്വാർത്ഥ സുഖങ്ങളെ വേണ്ടെന്ന് വയ്ക്കേണ്ടതുണ്ട്, ചില നല്ല മൂല്യങ്ങൾ വളർത്തേണ്ടതുണ്ട്. സർവോപരി അവരിലേക്ക് തുറക്കുവാൻ ഹൃദയവും കരങ്ങളും സജ്ജമാക്കേണ്ടതുണ്ട്. ഇപ്രകാരം നമ്മുടെ കൂടിയായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ നമ്മുടെ ജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.